ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക സംഭാരമാണ്. നെല്ലിക്ക സംഭാരം എന്ന് പറയുന്നത് നമ്മൾ തൈരും മോരും പാലും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന അതേ സംഭാരത്തിന്റെ ടേസ്റ്റാണ്. കൂടാതെ തൈരും പാലും മോരും ഒന്നും കഴിക്കാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല പഞ്ചുള്ള ഒരു ഡ്രിങ്കാണ്. ഈ സംഭാരം കഴിക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക എടുക്കാം. ഞാനൊരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. ഇതിപ്പോ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിൽ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനൊരു ചെറിയ പച്ചമുളകാണ് ഇടുന്നത്. എരിവ് അനുസരിച്ചിട്ട് ഇടണം. നിങ്ങൾ എടുക്കുന്നത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളകിന്റെ പകുതിയൊക്കെ ഇട്ടാൽ മതിയാവും. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടാം. ഇതിപ്പോ എനിക്ക് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. നിങ്ങൾ ഇടുമ്പോഴും ഒന്നെങ്കിൽ വീട്ടിലുണ്ടായ കറിവേപ്പില അല്ലെങ്കിൽ ഓർഗാനിക് കറിവേപ്പിലയൊക്കെ ഇടാനായിട്ട് ശ്രമിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കാം. ഇതൊരു ചെറിയ ലെമൺ ആണ്. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരുപാട് വലിയ ലെമൺ ഒന്നും എടുക്കണ്ട. ഒരു ടീസ്പൂണൊക്കെ ലെമൺ ജ്യൂസ് മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. തണുപ്പ് പറ്റാത്തവർ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെല്ലിക്ക സംഭാരം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ നെല്ലിക്ക സംഭാരം റെഡി ആയിട്ടുണ്ട്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പഞ്ചുള്ള ഡ്രിങ്ക് ആണ്. നെല്ലിക്കയാണെന്ന് വിചാരിച്ച് കയ്പുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, അതിനൊട്ടും കയ്പില്ല. എങ്ങനെയാണോ സംഭാരം അങ്ങനെ തന്നെയാണിത്. അപ്പൊ നമ്മുടെ നെല്ലിക്ക സംഭാരത്തിന്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.